ചാനലി സാർ വാർത്ത അറിഞ്ഞായിരുന്നോ? നമ്മളെ കെവിൻ പീറ്ററെ വധിക്കുമെന്നൊരു ഭീഷണി, പിന്നെ കാസയ്ക്കെതിരെ നമ്മൾ ഒരു മതസ്പർദ്ധത വളർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്ത ടീമാണ് വിറ്റ് പോപ്പുലർ ഫ്രണ്ട്. ഏത് നമ്മളെ കെവിൻ എങ്ങനെ പീറ്റർ? നമ്മളെ നമ്മളെ ഈ ക്ലബ് ഹൗസിലെ കെവിൻ പീറ്റർ? അത് കാസയുടെ പ്രസിഡന്റ്. ഞാൻ പറയട്ടെ, ഇവന്മാര് ഇങ്ങനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും നിങ്ങൾ ഇപ്പൊ ജോസഫ് മാഷിനെതിരെയൊക്കെ വന്നപ്പോ നിങ്ങളുടെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു എന്താ പറയുക ഒരു പ്രതികരണമാണ് ഇവർക്ക് വീണ്ടും ഒരു ബൂസ്റ്റിംഗ് ആവുന്നത്. അതേ നാണയത്തിൽ അന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവർ ഏതെങ്കിലും RSS നേതാക്കളെ ഇവന്മാര് ഭീഷണിപ്പെടുത്തുന്ന കേട്ടിട്ടുണ്ട്? അവരെ തമ്മിൽ ഇനി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പരിധി വരെ ഇവർ ഭീഷണിപ്പെടുത്താറില്ല. കാര്യം എന്താ പറയാ, അമ്മയുടെ ചെന്ന് കയറി അമ്മമാര് കയറി മേയുന്ന ഇതിന്റെ ഒരു കാര്യം പറയാം. അതായത് ഈ ഹിന്ദു ക്രിസ്ത്യൻ സമൂഹങ്ങള് പാസീവാണ്. അപ്പൊ അത് അത് പിന്നെ യു പി എ ഭരണകാലത്ത് ഈ രണ്ട് സമൂഹങ്ങളും ഒരു ഹൈബർനേഷൻ ഇതിലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. 150 സംഘപ്രവർത്തകരെ കഴിഞ്ഞ 6 ഇടയില് ഫേക്ക് ആക്സിഡന്റ്, വണ്ടി ആക്സിഡന്റുകളിലും മർഡറിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ക്രിസ്ത്യൻ സമൂഹം ഈ ഇദ്ദേഹത്തിന്റെ എന്താണ് നമ്മുടെ സാറിന്റെ പ്രൊഫസറിന്റെ കൈവെട്ടിന്റെ കാര്യത്തിൽ ആദ്യമായിട്ടാണ് ടാർജറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിനുശേഷം ഇപ്പം ആണ് ഈ ബി ജെ പി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ക്രിസ്ത്യൻ സമൂഹവും ഹിന്ദു സമൂഹവും മനസ്സുകൊണ്ട് ഒന്നിച്ചുള്ള ചില കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ഇവര് ജിഹാദികൾ ഏത് രീതിയിലാണ് നേരിടാൻ പോകുന്നത്? ആശയപരമായിട്ടാണോ, പൊളിറ്റിക്കൽ ആയിട്ടാണോ, ഫിസിക്കൽ ആയിട്ടാണോ, തീവ്രവാദം കൊണ്ടാണോ, ഭീഷണി കൊണ്ടാണോ, അല്ലെ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഉള്ള ഒരു അവിയൽ കൊണ്ടാണോ എന്ന കാര്യത്തെ സംബന്ധിച്ച് നാട് ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഭീഷണി എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പം എന്താ വെച്ചാൽ കെവിനും ഭീഷണിയുണ്ട്, എനിക്ക് കഴിഞ്ഞ ഒരു 10 ഭീഷണിയുണ്ട്, പല രീതിയിലുള്ള ഭീഷണികളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ സർവൈവ് ചെയ്താണ് ഇവിടെ പോകുന്നത്. ഭീഷണി ഇവര് കൊടുക്കുന്നതാണ്, പക്ഷെ വളരെ ഓപ്പൺ ആയിട്ടാണ് ഇപ്രാവശ്യം കാസയ്ക്കെതിരെയും കെവിനെതിരെയൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഈ കോടതിയിൽ കേസ് കൊടുത്തു എന്ന് പറയുന്നതിന്റെ കാര്യത്തിൽ ഒറ്റ സെക്കൻഡ് ഞാനൊന്ന് പറഞ്ഞ് തീർത്തോട്ടെ, കൺക്ലൂഡ് ചെയ്തു. അതായത് ഇവര് ഈ പോപ്പുലർ ഫ്രണ്ടും ഒക്കെ കോടതിയിൽ കൊണ്ടുപോയി തീവ്രവാദത്തിനെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നഗ്നത നിരോധിക്കണം എന്നും പറഞ്ഞ് സണ്ണി ലിയോൺ കേസ് കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാണ്ട് അതിൽ കൂടി അർത്ഥമൊന്നുമില്ല. കാരണം എപ്പോഴാണ് സണ്ണി ലിയോൺ അങ്ങനെ കേസ് കൊടുക്കാൻ പോകുന്നത്? വേറെ ആരെങ്കിലും ഈ രംഗത്ത് പുള്ളിക്കാരത്തിയെ ഓവർടേക്ക് ചെയ്യുമെന്ന് ഭീഷണി വരുന്നു എന്ന് പറഞ്ഞ രീതിയിൽ. എന്ന് പറഞ്ഞാൽ കാസയുടെ പ്രവർത്തനങ്ങൾ ശരിയായ ഡയറക്ഷനിലാണ് എന്നാണ് പോപ്പുലർ ഫ്രണ്ട് കേസ് കൊടുത്തു എന്നതിന്റെ കൃത്യമായ അർത്ഥം. കാസ റൈറ്റ് ഡയറക്ഷനിലും റൈറ്റ് ട്രാക്കിലുമാണ് എന്നാണ്. മാത്രമല്ല ഒന്നിച്ചു ഇന്ത്യയിൽ, കേരളത്തിലെയും ഇന്ത്യയിലെയും ക്രിസ്ത്യാനികൾ കൃത്യമായിട്ട് ജിഹാദി കമ്മ്യൂണിസ്റ്റ് ഭീകരവാദങ്ങൾക്കെതിരെ ഒന്നിക്കുന്നു എന്ന് കൃത്യമായിട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് അവർ കേസ് കൊടുക്കാൻ പോയത്. ദേശീയതയോട് ചേർന്ന് നിൽക്കും ക്രിസ്ത്യാനി എന്നൊരു സംശയം വന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് അവർ കേസ് കൊടുക്കാൻ പോയത്. അപ്പൊ അവരുടെ കേസ് മുന്നോട്ട് നടക്കട്ടെ, നല്ലതല്ലേ? കേസ് മുന്നോട്ട് നടക്കട്ടെ, അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ. അപ്പൊ അവരോട് കൂടുതൽ കേസുകൾ കൊടുക്കാൻ പറ അപ്പോഴാണ് അവരുടെ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുത്തുള്ളൂ. അല്ല ഷാജിച്ചേട്ടാ, എന്റെ പ്രൊഫൈൽ ഒന്ന് നോക്കൂ. അപ്പൊ ഇത് എന്ത് ഐഡിയോളജിന്റെ പേരിലാണ് കഴിഞ്ഞ ഇതെനിക്ക് ഒന്നുകൂടി ഒരു 3 ലിസ്റ്റ് ആണ് ഒന്ന് നോക്കി. സ്റ്റാലിൻ ചേട്ടാ, പിന്നെ നമ്മള് സണ്ണി ലിയോൺ ഒന്നും പറയണ്ട, നമുക്ക് ഉയരാണ്. അല്ല ഷാജി ചേട്ടാ പറ, ഇത് എന്ത് ഐഡിയോളജിന്റെ പേരില കഴിഞ്ഞ 3 ലിസ്റ്റ് ആണേ, ഒന്ന് നോക്കിക്കേ. അല്ല ഇത് റിയാക്ട് ചെയ്യാൻ ഇത് ചെയ്യാനും എല്ലാവർക്കും എല്ലാവരും സംയമം പാലിച്ച് നല്ല രീതിയിൽ ഇത് സോർട്ട് ഔട്ട് ചെയ്യാനാണ് നോക്കുന്നത് ഈ വെസ്റ്റേൺ വേൾഡിലൊക്കെ. എത്ര വർഷം എത്ര കാലമായി, എവിടെയൊക്കെ ആയി, ഇനി ഏതൊക്കെ രാജ്യങ്ങൾ അവർക്ക് കൊടുക്കണം ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ? അല്ല 1400 അടിക്ക് തിരിച്ചടി അല്ലാതെ വേറെ മറുമരുന്ന് ഇല്ല. അടിക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കണം. ഇവന്മാര് ചൈനയിലും, അല്ല ഞാൻ ചോദിക്കട്ടെ, ചൈനയിലും ഇവന്മാര് തലപൊക്കാത്തെ? ചൈനയിൽ ആരും തലപൊക്കുന്നില്ലെന്ന്. അവിടെ സൂയിസൈഡ് സ്ക്വാഡ് സ്ക്വാഡുകളും അവിടെ അവർക്ക് ചെയ്യാവുന്ന തോക്ക് നിരോധിച്ച കത്തി, കത്തി നിരോധിച്ച ബ്ലേഡ്, അതില്ലെങ്കിൽ മുട്ടുസൂചി. എന്ത് അവര് അത്രയും ചൈന അത്രയും റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ഭരണകൂടത്തിനെതിരെ പോലും അവരവരുടെ ടെററിസം കൊണ്ടോ അവരുടെ ആം എന്താണ് ജിഹാദ് കൊണ്ടോ അവരവിടെ കൃത്യമായിട്ട് ചൈനയിലെ ഗവൺമെന്റ് 1 അയഞ്ഞാൽ, 1 അയഞ്ഞാൽ അല്ലെങ്കിൽ 1 ഇഞ്ച് പുറകോട്ട് മാറിയാൽ
തീർച്ചയായിട്ടും അവന്മാർ അവിടെ ആ ഗവൺമെന്റിനെ ആ നാട്ടിൽ അട്ടിമുറിക്കും. അല്ലാണ്ട് അവര് ചൈനയിൽ അവർ ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. ചൈന ഗവൺമെന്റ് ഇതിലും വലിയ ജഗത്താണ്, ജിഹാദിയെ കാട്ടിലും വലിയ ജഗത്താനാണ് കമ്മ്യൂണിസം. അതുകൊണ്ട് അങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് വേറെ അവിടെ പ്രത്യേകിച്ച് ഒരു മെച്ചവും ക്ലിനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, ഇവരെ ഒരു രീതിയിൽ ഒതുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ കമ്മ്യൂണിസം ഭരണമല്ലായിരുന്നു അഫ്ഗാനിസ്ഥാനില്, മറ്റേ നജീബുള്ളയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണമല്ലായിരുന്നു റഷ്യയുടെ പിന്തുണയോടെ. എന്തുപറ്റി അവന്മാരാ ജയിച്ചത്, താലിബാനാ ജയിച്ചത്? അല്ല, അവന്മാരുടെ ഐഡിയോളജി കൊണ്ട് അവന്മാർ സമാധാനത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ. ഇവിടെ ഇന്നലെ ഒരുത്തന്റെ വന്നിട്ടുണ്ട്, ഈ ക്ലബ് ഹൗസിൽ ഒരുത്തന്നെ വന്നിട്ടുണ്ട്. വളയ്ക്കാൻ എളുപ്പമുള്ള പെൺപിള്ളേരെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഒക്കെ ഓഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണാതിരിക്കരുത്. ഇനിയെങ്കിലും നമ്മളെ ഇത് ഇതിന്റെ അകത്തുണ്ടല്ലോ. ഒരു കാര്യം, അവര് കോടതി പോയത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കാരണം അവര് ഈ കഴിഞ്ഞ ഈ കേരളത്തിലെ ജിഹാദി പ്രസ്ഥാനങ്ങളെല്ലാം ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് കോടതി ഹറാമാണ്, കോടതി ഹലാലല്ല, കോടതിയുടെ വിധിയിൽ വിശ്വാസമില്ല, കോടതി മറ്റേ കോടതി ഇവരുടെ മതകോടതിയുടെ വിശ്വാസത്തിലെ വിശ്വാസമുള്ളൂ, ഇന്ത്യൻ കോടതികളെ വിശ്വാസമില്ല, അത് മൊത്തം സംഘി കോടതിയാണെന്ന്, പിന്നെ സവർണ സംഘി ബൂർഷ കോടതിയൊക്കെയാണെന്നാണ് ഇവന്മാരുടെ പാർട്ടി ക്ലാസ്സുകളിൽ, ജിഹാദികളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും പാർട്ടി ക്ലാസ്സിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണേലും ഇപ്പം കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും ഒക്കെ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ അവർ പോയത്. അപ്പൊ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? അവർ കോടതിയിലോട്ട് പോകട്ടെ, നമ്മൾ എന്തിനാ അതിനെ എതിർക്കുന്നത്? കോടതി പോകട്ടെ, അവര് എല്ലാ കോടതിയിലും പോകട്ടെ. ആദ്യമായിട്ടാണ് അവർ ഒരു നല്ല കാര്യം ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത്. കോടതിയിൽ പോയതെന്ന് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റാലിൻ ചേട്ടൻ പറഞ്ഞ വളരെ വ്യക്തമാണ്. അത് അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. കാസയുടെ പ്രവർത്തനം കറക്റ്റായിട്ടുള്ള വഴിക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ജിഹാദികളെ ഇപ്പം വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുന്നത്. പിന്നെ സണ്ണി ലിയോണിന്റെ കാര്യം പറഞ്ഞതും വളരെ യോജിച്ച ഒരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയ സമയത്തൊക്കെ നമ്മൾ കൺഫ്യൂഷനിലായിരുന്നു. എന്താണ് സംഭവിച്ചത്, എന്തിനാണ് ഇദ്ദേഹം ഇവർ കൈ വെട്ടിയത്, എന്താണ് ഇതിനകത്ത് കാര്യമെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളിത് പഠിക്കാൻ തുടങ്ങി. പഠിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇതിനകത്ത് ഒരു സാധനമില്ല, ഇത് വെറും ചുക്കിനും കൊള്ളത്തില്ല, ചുണ്ണാമ്പിനും കൊള്ളാത്ത സാധനമാണ്. ക്രിസ്ത്യാനികളാണ് ഇത് കൂടുതൽ പഠിച്ചത്, അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റി. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. കാരണം ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചുണ്ടാക്കിയ സാധനമായതുകൊണ്ട് നമുക്ക് ഓൾറെഡി ബേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഖുർആനും ഹദീസുകളൊക്കെ എടുത്തു വെച്ച് പഠിച്ച് നമ്മളിത് പബ്ലിക്കിൽ എടുത്തിട്ട് അലക്കി ഭിത്തിയെ കയറ്റി ഒട്ടിച്ച് ഉണക്കാനിട്ടപ്പോഴത്തേക്കാണ് ഇവന്മാർക്ക് മനസ്സിലായത് ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ഇവന്മാരെ എതിർക്കണമെന്ന്. അപ്പോഴാണ് നമ്മൾ ഈ കാസ പോലത്തെ പുതിയ സംഘടനകൾ ഉയർന്നു വരികയും ഈ ക്രിസ്ത്യ പല ഡിനോമിനേഷനിൽ കിടന്നുകൊണ്ട് ഇവന്മാർ വിചാരിച്ച് ഇതിനെല്ലാം തല്ലിക്കൂട്ടി ഒരുമിച്ചെടുത്ത് കത്തിക്കാമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഉയർന്നു വരുമെന്നും അതിൽ ഈ ക്രിസ്ത്യാനി പിള്ളേർ മുഴുവൻ ഒരുമിച്ച് നിൽക്കുമെന്നും ഇതൊരു ഒരു ശബ്ദമായി മാറുമെന്നും ഇത് സഭയുടെ ശബ്ദം, സഭ ഇതിനോട് ചേർന്ന് നിൽക്കുമെന്നും ഇവർ ശരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ഇതെല്ലാം തല്ലി പൊട്ടിച്ച് കളയാനാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ പ്രവർത്തനം വേറൊരു വഴിക്ക് പോയപ്പോഴത്തേക്കും ഇവർ വല്ലാതെ അസ്വസ്ഥരാണ്. കാരണം അവർക്ക് അവരുടെ കാര്യം പറയും വരുമ്പോഴത്തേക്ക് അവർ ഇത് ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ ഇത് ചെയ്തു കോർണർ ചെയ്യുന്നു എന്നും അവർ കിടന്ന് എപ്പോഴും അലറാറുണ്ട്. കാരണം അവർക്കത് അങ്ങനെ അവരങ്ങനെ ശീലിച്ചിട്ടുള്ളവരാണ്. അവർ പണ്ട് മുതലേ അതേ ഒരു തക്കിയ കളിച്ചിട്ടാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ കാസയുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മൾ ഈ ഖുർആനെ ഹദീസുകളെ ഇപ്പം ക്ലബ് ഹൗസ് ഒരു പത്തെണ്ണം തുറന്ന അതിനകത്ത് 9 എണ്ണം ഖുർആനെ മുഹമ്മദിനെ എടുത്ത് വലിച്ചു കയറി ഒട്ടിക്കുന്ന സാധനങ്ങളായിരിക്കും ഇപ്പോൾ ക്ലബ് ഹൗസിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കെവിനെയൊക്കെ ഭീഷണിപ്പെടുത്തി ഒതുക്കാമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ കെവിനൊന്നും അങ്ങനെ ഭീഷണിപ്പെട്ട് കളിനകത്ത് കയറിയിരിക്കുന്ന ആളൊന്നും അല്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ട് വരാനും ഈ ഇതിങ്ങനെ ഒരു പ്രസ്ഥാനം ശക്തിപ്പെടുത്താനും ഇതുപോലത്തെ വലിയ മീറ്റിങ്ങുകൾ നടത്താനും അതിൽ ഞാൻ സ്റ്റാലിൻ ചേട്ടനൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രസംഗിച്ചതും പാലായിൽ പ്രസംഗിച്ചതൊക്കെ ഇതാണ്. അപ്പം നമ്മുടെ ഒരു ഐക്യം ഉണ്ടായിരിക്കുന്നതിൽ ഇവർക്ക് വലിയ വല്ലാത്ത ഒരു വിഷമം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കോടതിയിലൊക്കെ പോകുന്നത്. കാരണം ഇവരിപ്പം കോടതിയെ പണ്ട് ഇവർ ഹൈക്കോടതിയിലൊക്കെ വളഞ്ഞു വെച്ച് ഞങ്ങൾ നിയമം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി എഴുതണം, ഞങ്ങൾ ഉണ്ടാക്കുന്ന നിയമമാണ് നിയമമെന്ന് പറഞ്ഞിട്ട് വന്നവരാണ് ഇപ്പം നമുക്കെതിരെ ഹൈക്കോടതി പോയിരിക്കുകയാണ്. കാരണം ഇവർക്ക് വേറെ ഓപ്ഷനില്ല. ഇപ്പം ഇവർ പൊതുസമൂഹത്തിൽ ഇവർ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ സന്ദീപ് വാര്യർ ഈ ക്ലബ് ഹൗസിൽ അത് വന്നിരുന്ന് പറയുകയുണ്ടായി, ഈ 20-22 കോടി ജനങ്ങളുണ്ട് ഇവർ, ഈ മുസ്ലിം സമുദായം ഇന്ത്യയിലെ. ഇവരെ നമുക്ക് ഒരുമിച്ച് എല്ലാവരെയും കൂടി എടുത്തുകൊണ്ട് കടലിൽ കൊണ്ട് കളയാൻ പറ്റത്തില്ല. കാരണം ഇവരെ റീഫോം ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു തുടക്കം കേരളത്തിൽ നിന്നുണ്ടാകും എന്നുള്ളത് സന്ദീപ് വാര്യർ പറയുന്ന ഞാനൊരു ക്ലബ് ഹൗസ് ചർച്ചയിൽ ഞാൻ കേട്ടതാണ്. അതിനൊരു തുടക്കം ഉണ്ടാകും. കാരണം ക്രിസ്ത്യാനികൾക്കാണ് ഇത് പഠിക്കാൻ എളുപ്പമായത്. പഠിച്ചു വന്നപ്പോഴത്തേക്കും ഒന്നിനും കൊള്ളത്തില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് പൊതുസമൂഹത്തിൽ എടുത്തു വെച്ച് അലക്കാൻ തുടങ്ങി. ഇത് ഇവർ റിഫോം ചെയ്യും, ഇവർ ഇവരുടെ മാറ്റങ്ങൾ വരുത്തും, ഇവരുടെ പ്രവർത്തനങ്ങളിലെ ഇവരുടെ ഈ തീവ്രവാദം കേരളത്തിൽ നിന്നൊരു തുടക്കം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിന് കാസയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം.
കാസ ഒരു അതിശക്തമായ ഒരു, നമ്മൾ ആരുടെയും ബോംബ് പൊട്ടിക്കാൻ കൈവിട്ടോ നമ്മൾ പോകുന്നില്ലോ, നമ്മൾ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ട്, നമ്മുടെ പിള്ളേരെ സംരക്ഷിക്കുക, നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അല്ലാതെ ഇവർ ലോകം മുഴുവൻ 50 കൊല്ലുന്നതും ബോംബ് വെച്ച് കൊല്ലുന്നതും പോലെ നമ്മളാരും പോവില്ല. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അങ്ങനെ അല്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു അങ്ങനെ നമ്മളെ ചെയ്യണമെന്ന് ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കാസ അങ്ങനെ പേടിക്കുമെന്നോ കെവിനെ ഭീഷണിപ്പെടുത്തി ഒതുക്കാവുന്നോ ഇവർ വിചാരിക്കേണ്ട, അത് നടക്കുന്ന കാര്യമല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.